എനിക്കൊരു സംശയം. എന്തരബി ഈ ട്രാൻസ്പോർട്ട് സർവീസിന്? ഇലക്ട്രിക് ബസ്സാണോ ഡീസൽ ബസ്സാണോ സാറേ നല്ലത്? അങ്ങനെ ചോദിച്ചാ എണ്ണ അടിച്ചോടുന്ന ബസ്സാണ് നല്ലതെന്ന് ഞാൻ പറയുള്ളൂ. അറിയാൻ മേലാത്ത കാര്യത്തിൽ കയറി അഭിപ്രായം പറയാതെ മനുഷ്യ, ഈ ആധുനിക കാലഘട്ടത്തിൽ ഈ ബസ്സെന്ന് മാത്രമല്ല ഈ വാഹനങ്ങൾ തന്നെയാണ് നമുക്ക് വേണ്ടതെന്ന് ഏത് പോലീസുകാരനും അറിയാവുന്ന കാര്യമില്ലയോ? അതുതന്നെയാണ് സഖാവേ എൻ്റെയും അഭിപ്രായം. പരിസ്ഥിതി സൗഹൃദത്തിലും സുരക്ഷയിലും മാത്രമല്ലല്ലോ ഈ ഇലക്ട്രിക് വാഹനങ്ങൾ, ചിലവിന്റെ കാര്യത്തിലും വളരെ പിന്നിലല്ലേ സഖാവേ? അതിലെന്താ ഇത്ര സംശയം? മുൻ മന്ത്രി ശ്രീമാൻ ആന്റണി രാജു പറഞ്ഞൊരു കണക്ക് വെച്ച് ഡീസൽ ബസ് കിലോമീറ്ററിന് ശരാശരി 25 രൂപ അങ്ങോട്ട് ചെലവാകുമ്പോ ഇലക്ട്രിക് ബസ്സിന് വെറും 4 രൂപയല്ലേ ചെലവുള്ളൂ. ഇതെന്തിനപ്പ ഈ പറയണത്? വണ്ടികൾ ഓടാനുള്ള ചെലവുകൾ കുറവാണെങ്കിലും വണ്ടികൾ വാങ്ങിക്കാനുള്ള കാര്യങ്ങൾ കൂടുതലല്ലേ അപ്പി? ഒരു കറണ്ട് വണ്ടിയുടെ വിലയ്ക്ക് 2 ഡീസൽ വണ്ടികൾ കിട്ടൂലേ എന്ന് പറഞ്ഞിട്ട് കാര്യമുണ്ടോ? ഈ ഇലക്ട്രിക് ബസ്സുകൾ ലാഭകരമാണെന്നും കിലോമീറ്ററിന് 8 രൂപ അതിന് ലാഭം കിട്ടുന്നുണ്ടെന്നും KSRTC തന്നെ റിപ്പോർട്ട് വിട്ടതല്ലയോ? പിന്നെ എന്നതാ പ്രശ്നം? അങ്ങനെയാണെങ്കിൽ പിന്നെ എന്തിനാ സാറേ ഈ ഇലക്ട്രിക് ബസ് വേണ്ടെന്നാ ഗണേഷ് സാർ പറഞ്ഞേ? ആ സാറിന് ഈ കണക്കും വഴക്കും ഒന്ന് അറിഞ്ഞൂടെ സാറേ? അതാന്ന് നമുക്കും അങ്ങോട്ട് മനസ്സിലാവാത്തെ. ഇതിലിപ്പോ ലാഭവും നഷ്ടവും മാത്രല്ലോ, ഗതാഗത മന്ത്രി ഈ ഇലക്ട്രിക് ബസ് അങ്ങോട്ട് വേണ്ടെന്ന് വെക്കുമ്പോ 950 ബസ്സുകൾ കേരളത്തിന് ലഭ്യമാകുന്ന ഞങ്ങളുടെ പ്രധാനമന്ത്രിയുടെ ബൃഹത് പദ്ധതി തന്നെ അങ്ങോട്ട് നഷ്ടാവില്ലേ? മാത്രമേ കിഫിയുടെ ഫണ്ടും പോക്കാവൂലോ. അതൊന്നും എങ്ങും പോവില്ല സഖാവേ. ഈ ഇലക്ട്രിക് ബസ് വേണ്ടെന്നുള്ളത് ഗതാഗത മന്ത്രിയുടെ നിലപാടല്ലേ സഖാവേ? ഞങ്ങളുടെ സർക്കാരിന്റെ നിലപാടല്ലല്ലോ. പിന്നെങ്ങനെ ഗണേശന്റെ മോഹം ഷൂ അണിയും? ആരെന്തണിഞ്ഞാലും ഒറ്റയടിക്കത് വേണ്ടെന്നാ മന്ത്രി എന്തിനാണ് സാറേ പറഞ്ഞിരിക്കുക? ചെലവ് കുറവ് പോലെ ഇലക്ട്രിക് ബസ്സിന് കമ്മീഷനും കുറവായിരിക്കും സാറേ. നേട്ടമല്ല നോട്ടമാണ് കാര്യം.